ഹലോ ഗൈസ്, വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, BGMI പുതുതായിട്ട് ഒരു M762 ഒരു ഗ്ലേസിയറുടെ സ്കിന്ന് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളിന്ന് ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നുണ്ട്. അത് കൂടാതെ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഗ്ലേസിയറുടെ നിലവിലുള്ള കുറച്ച് സ്കിന്നുകളുണ്ടല്ലോ, UMP ഉണ്ട്, AKM ഉണ്ട്, പിന്നെ M416 സ്കിന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിലവിൽ ഇനി റിപ്പീറ്റഡ് ആയിട്ട് കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിലവിൽ ഈ ഒരു ഗ്ലേസിയറുടെ വരാൻ പോകുന്ന M762 സ്കിന്ന് വരാൻ സാധ്യത മിക്കവാറും 3.5 സാധ്യത. കാരണം അതാണ് ഈ ഒരു വിൻ്റർ ബേസ് ചെയ്തിട്ടുള്ളൊരു അപ്ഡേറ്റ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു AKM സ്കിൻ ഉണ്ട്, അതേപോലെ തന്നെ AKM രണ്ട് സ്കിന്ന് നിലവിൽ ഗ്ലേസിയറുടെ സ്കിൻ ഉണ്ട്. അടിപൊളി സ്കിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അത് നിലവിലുള്ളതൊന്ന് അഡ്മിറൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ, പിന്നെ നോർമൽ ഗ്ലേസിയറുടെ AKM ഒന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മുടെ ഒരുപാട് പേരുടെ ഉള്ളൊരു സ്കിന്നാവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട്. ഈ ഒരു AKM തന്നെ ഈ ഒരു ഗ്ലേസിയറുടെ സ്കിന്ന് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണ്. പിന്നൊന്ന് പറഞ്ഞത് M416 ഗ്ലേസിയർ സ്കിന്നാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഡിമാൻഡുള്ളൊരു സ്കിന്നെന്ന് പറഞ്ഞത്. അതിപ്പോൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് M416 ഗ്ലേസിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതും പിന്നെ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്കിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. M416 ഗണ്ണ് കൂടുതൽ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ആ ഒരു ഗണ്ണിന് ഇത്രയും ഡിമാൻഡ് ആവാനും സാധ്യത. പിന്നെ അതുകൂടാതെ വേറൊരു ഗ്ലേസിയർ എന്ന് പറഞ്ഞത് ഈ ഒരു UMP സ്കിന്നാണ്. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്കിന്നാണെന്ന് പറയാം. അതേപോലെ തന്നെ ആ ഒരു ഡൂട്ട് ക്രിയേറ്റ് ആണെങ്കിലും അതൊക്കെ അടിപൊളി സംഭവമായിട്ടുള്ളൊരു സ്കിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സ്കിന്നുകളെ കൂടാതെ M762 ഈ കാണുന്നൊരു ഗൺ സ്കിന്നാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഇത് 3D ലുക്കിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ലുക്ക് ഉണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ്. പിന്നെ അതുകൂടാതെ ആ ഒരു ലൂട്ട് ക്രിയേറ്റും കാര്യങ്ങളൊക്കെ ബാക്കി കാണുന്നത് അടിപൊളി സംഭവമാണ്. ഒരു സ്കെൽട്ടൻ്റെ ഇതാണ് കേട്ടോ ആ സംഭവം. നോക്കുന്ന സമയത്ത് സ്കെൽട്ടൻ ഇല്ലേ, ആ ഒരു വിൻ്റർ ഒരു ഐസ് കൊണ്ടുണ്ടാക്കിയ ഒരു സ്കെൽട്ടൻ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു ലുക്കാണ് സംഭവം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ഗൺ സ്കിന്ന് കാണാൻ. ഇതൊരു 3D ലെവലിൽ വരുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ടാവും എന്നുള്ള ഒരു ഉറപ്പാണ്. പിന്നെ ഈ ഒരു M762 സ്കിന്ന് എന്തായാലും ഈ ഒരു 3.4 ഉണ്ടാവാനുള്ള ചാൻസ് തീരെ കുറവാണ്. മിക്കവാറും അത് 3.5 അപ്ഡേറ്റ് വരുന്ന സമയത്താണ് ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. കാരണം എന്തെന്ന് പറഞ്ഞാൽ 3.5 അപ്ഡേറ്റ് വന്നിട്ട് വിൻ്റർ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആണ് വരുന്നത്. ആ ഒരു വിൻ്റർ ബേസ് ചെയ്തിട്ടുള്ള അപ്ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ആ ഒരു വിൻ്റർ ബേസ് ചെയ്തിട്ടുള്ള ഗ്ലേസിയർ സ്കിന്നുകളും കാര്യങ്ങളൊക്കെ തിരിച്ചു കൊണ്ടുവരാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വിൻ്റർ അപ്ഡേറ്റ് വരുന്ന സമയത്ത് ക്ലാസിക് റേറ്റിൽ ചിലപ്പോൾ മിക്കവാറും നമ്മുടെ M416 ഗ്ലേസിയർ ആഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു 3.45 അപ്ഡേറ്റ് വരുന്ന സമയത്തുള്ള ഏതെങ്കിലും ലക്കി സ്പിന്നിലായിരിക്കും മിക്കവാറും ഈ ഒരു ഗൺ സ്കിന്ന് M762 ഗൺ സ്കിന്നും കൊണ്ടുവരിക. അതല്ലെങ്കിൽ മിത്തിക് 4G അങ്ങനെ ഉള്ള ഏതെങ്കിലും സംഭവത്തിൽ ആഡ് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. അപ്പോൾ എന്തായാലും നിലവിൽ ഈ ഒരു M762 ഗൺസ് മറ്റേ ഗ്ലേസിയർ സ്കിന്ന് വരുന്നുണ്ട് എന്നുള്ള കാര്യം ഏകദേശം തീരുമാനമായിട്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്ന സമയത്ത് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് വീഡിയോ ചെയ്ത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ഇനിയും വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ബെൽ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.